ഇനി കോഴിക്കോട് എലത്തൂരിലേക്കാണ് അവിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോ പരിസരത്തെ ഓടകളിൽ ഇന്നലെ വെള്ളത്തിന് പകരം ഇന്ധനമാണ് ഒഴുകിയത് ചോർച്ചയ്ക്ക് പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെ ആശങ്ക പരിഹരിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി എന്നാൽ ഇന്നും ഇന്ധന ചോർച്ചയുണ്ടായി നാട്ടുകാർ പറയുന്നു വീഴ്ച സംഭവിച്ചെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി വ്യക്തമാക്കി ഓവർഫ്ലോ വന്നിട്ടുണ്ടെന്നും അത് മറ്റു നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് വീഴ്ച വത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം നമുക്ക് ഉറപ്പാണ് ആ വീഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്ന് എങ്ങനെയൊക്കെയാണോ അത് പരിഹരിക്കേണ്ടതെന്നും കൂടെയാണല്ലൊപ്പം നോക്കുന്നത് ഇന്ധന ചോർച്ചയിൽ കളക്ടർ വിളിച്ച അടിയന്തര യോഗം പുരോഗമിക്കുകയാണ് എച്ച് പി സി എൽ അധികൃതർ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഈ സംഭവസ്ഥലത്ത് നിന്ന് സമീർ സി മുഹമ്മദ് കളക്ടറേറ്റിൽ നിന്ന് രാഹുൽ സുരേഷ് എന്നിവർ ചേരുന്നുണ്ട് ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ് സമീർ ഇന്ന് രാവിലെയും ഇത്തരത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നുള്ളതായിരുന്നുവല്ലോ ഈ പൂർണ്ണമായൊരു പരിഹാരമായിട്ടുണ്ടോ ഈ പ്രശ്നത്തിന് സമീർ ഉന്മേഷെ പ്രശ്നം പരിഹരിക്കും എന്ന് എച്ച് പി സി എല്ലിന്റെ അധികൃതർ പറയുമ്പോഴും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട് ഇപ്പോഴും ഇന്ധനം ചോരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലും അത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നതാണ് ഈ ഓടകളിലേക്ക് ഈ വിധത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ കിനിഞ്ഞ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ വിധത്തിലാണ് ഈ സമീപത്തെ ഓടകളിലേക്ക് ഇന്ധനം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ സമയമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിന് ഒരു കുറവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ സമയത്ത് പോലും ഈ വിധത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഓടകളിലേക്ക് ഇങ്ങനെ ഇന്ധനം ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് ഈ ഇത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പിന്നിടുന്നു ഈ ഒരു സംഭവം ഉണ്ടായി തുടങ്ങിയിട്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്ക പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഉണ്ട് ഈ സമീപത്തുള്ള കിണറുകളിലേക്കുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഇന്ധനം ഒഴുകിയെത്തുമെന്നുള്ള ഒരു ആശങ്കയാണ് ഈ പ്രദേശവാസികൾക്കെല്ലാം തന്നെയുള്ളത് ഒപ്പം തന്നെ സമീപത്തെ ഈ ഓടകളിൽ നിന്ന് അതുപോലെ ആ ചാലുകളിലൊക്കെയുള്ള ആ തോട് തോടിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിന്ന് മീനുകളൊക്കെ ചത്തുപോങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ ഒരു ആശങ്ക ഈ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ദിവസം പിന്നിടുന്നു ഈ സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണോ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല എപ്പോഴും അവിടുന്ന് ഡീസലിൻ്റെ നീരങ്ങനെ ഒരിച്ചു കൊണ്ടിരുന്ന ഡ്രെയിനേജിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ഇപ്പോഴും അത് എന്താണെന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ മുഴുവൻ ആളുകളും ഈ ഒരു പ്രശ്നത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ഇതൊരു ശക്തമായ ഒരു നടപടി കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇത് ഒരു ഒരിക്കലുള്ള പല പ്രാവശ്യങ്ങളായിട്ടും ഇപ്പം നേരത്തെ ഫില്ല് രണ്ട് ട്രെയിലിൻ്റെ കിഴക്ക് ഭാഗത്ത് നേരത്തെ ഫില്ല് ചെയ്യുന്ന ഭാഗത്ത് ഇതേമാതിരി തന്നെ ലീക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്തും കമ്പനി ഇതിൻ്റെ ഒരു ലാഘവത്തോടു കൂടിയിട്ടാണ് കമ്പനി എടുക്കുന്നത് അത് ഇതൊരു ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഏതാണ്ട് ഒരു ആയിരത്തോളം വീടുകളുണ്ട് കൂടാതെ പത്തിരുന്നൂറോളം വ്യാപാര സ്ഥാപനം ഞാൻ വ്യാപാ വ്യാപാര വ്യവസായ സംഘിയുടെ പ്രസിഡൻറ്റാണ് ഞാൻ ഇവിടെ പത്തിരുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് കൂടാതെ ഒരു മൂന്നാല് സ്കൂളുകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തിലാധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നടക്കുന്നുണ്ട് ഇത്രയുള്ളൊരു സ്ഥലത്ത് കമ്പനി അതിൻ്റേതായ ഒരു സുരക്ഷിതയും വേണ്ട രീതിയിലുള്ള ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം അതായത് ലാഘവത്തോടു കൂടി എടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരണം ഇത്തരം ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളൊരു അവസരം കമ്പനി ഉണ്ടാക്കി കൊടുക്കണം ഈ കമ്പനി കൊണ്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനം കമ്പനിയുടെ ഭാഗത്തുണ്ടാവണം അപ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക്